വേറൊരു സംഭവം എടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ സെക്ഷൻ. കഴിഞ്ഞ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വീക്കിൽ നടന്ന ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ വൈറലായിട്ട് കുറച്ച് സംഭവങ്ങൾ പറയാനാണ് ഇത്. ഒരു വീക്കെൻഡിലായിരിക്കും ഈ വീഡിയോ വരുന്നത്, ശനിയോ ഞായറാഴ്ചയോ എല്ലാം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു വീക്ക് തുടങ്ങുന്ന ദിവസമോ എല്ലാമായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ, ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ അരവിന്ദിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, വേറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ലെവലിൽ നിന്ന് കാണുക ശ്രമിക്കുക മാക്സിമം. പിന്നെ വേറൊന്നുമല്ല, നിങ്ങൾ കണ്ടതാവാം, നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ അരവിന്ദെ, എന്താണ് ഇന്നത്തെ നമുക്ക് വൈറലായിട്ടുള്ള ടോപ്പിക്സ്? ദേവാനന്ദ, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇത്തരത്തിലുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ദ ഹാപ്പനിങ്സ് നോഷൻ എന്നുള്ള പേരിൽ എത്തുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറയുമ്പോൾ വീഡിയോ പറ്റി പറഞ്ഞിട്ട് വേണമല്ലോ തുടങ്ങാൻ. എന്ന് പറയുന്നത് ആകാശത്തിന് താഴെയുള്ള എന്തും സംസാരിക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ചയോ ആഴ്ചയുടെ ആദ്യത്തെ ദിവസമായി ഞായറാഴ്ചയോ ശനിയാഴ്ചയോ വല്ലതും ഇറക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ദേവാനന്ദ് ഇരിക്കുന്നത് അവൻ്റെ വീട്ടിലാണ്, നേമത്ത്, തിരുവനന്തപുരത്ത് നേമത്തുള്ള അവൻ്റെ വീട്ടിലാണ്. ഞാൻ ഇരിക്കുന്നത് ശ്രീകാര്യത്തുള്ള പോങ്ങുമൂടുള്ള എൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ട്, കോവിഡ് കേസുകൾ കൂടുകയാണ്, അപ്പോൾ ആ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള പരിമിതികൾ അതൊക്കെയാണ് മെയിനായിട്ട്, അതാണ് പരിമിതി ടെക്നിക്കൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ദേവാനന്ദ് ഇപ്പോൾ പറയുവാണെങ്കിൽ എന്തും പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസിൽ ഞങ്ങൾ ചെറിയ കാര്യങ്ങൾ മുതൽ ഇപ്പോൾ വലിയ ശ്രീലങ്കൻ ഗട്ട് കരാർ പോലത്തെ വലിയ സംഭവങ്ങൾ വരെ എന്തും പറയാം. ഓക്കെ, വളരെ ആധികാരികമായ സംസാരമൊന്നും ആയിരിക്കില്ല, ഞങ്ങൾ വളരെ പക്വതയുള്ളവരും അങ്ങനെയുള്ളവരൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവൻ പറഞ്ഞപ്പോൾ എനിക്ക് നീ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണ്, ഈ ഇടയ്ക്ക് ഷാജി കൈലാസ്, സുരേഷ് ഗോപി, പൃഥ്വിരാജ്, രഞ്ജി പണിക്കർ ഇവരെല്ലാം കൂടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കടുവ എന്ന പേരിൽ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ വരുന്നു, അതേസമയം സുരേഷ് ഗോപിയുടെ വേറൊരു പടം വരുന്നു. അപ്പോൾ ഭയങ്കര അതിൻ്റെ ടീസറൊക്കെ ഭയങ്കര ഭയങ്കര വലിയ രീതിയിൽ ആഘോഷമായിട്ടാണ് ഇറക്കിയത്. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചു വരവ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെയൊക്കെ നോക്കിക്കണ്ടത്. ഇപ്പോൾ എന്താണ് ആ വിഷയം, നീ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും, ദേവാനന്ദൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ അത് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കുളമാക്കാത്തത്. നമ്മുടെ മറ്റേ വാങ്കിൻ്റെ വീഡിയോ വളരെ നന്നായിരുന്നു സംഭവം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കൈവിട്ട് പോയോ എന്നൊരു സംശയം. പക്ഷേ കുഴപ്പമില്ല, നല്ല രീതിയിൽ ഞാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ അവതരണത്തിൻ്റെ ഭാഗത്തിന് ഇത്തിരി കൈവിട്ട് പോയെന്നൊരു സംശയം. അപ്പോൾ അപ്പോൾ അത് വിടുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, എന്താണ് ഈ വാങ്കല്ല സോറി എന്താണ് നമ്മുടെ സുരേഷ് ഗോപി, ഷാജി കൈലാസ്, പൃഥ്വിരാജ്, രഞ്ജി പണിക്കർ, എന്താണ് സംഭവം, എന്താണ് പ്രശ്നം, നീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത, ദേവാനന്ദ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും, പറയാമോ? അപ്പോൾ അരവിന്ദ് ഞാൻ പറയാം. ഇതൊന്ന് പറയുമ്പം പറയാൻ ഒരുപാടുണ്ട്, കാര്യം എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ ഒരുപാടുണ്ട്. കാര്യം SG250 എന്ന് പറയുന്ന ഒരു മാസ് എൻട്രി പടം, സുരേഷ് ഗോപിയുടെ മോഷൻ പോസ്റ്റർ ഇറങ്ങി, അങ്ങ് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടി, സുരേഷ് ഗോപിയുടെ ഒരു സിനിമ ഇറങ്ങുക എന്ന് പറയുമ്പോൾ കാര്യം ആ രാവിലെ 9 മണിക്കോ അല്ല 10 മണിക്കോ, 10 മണിക്ക് കാവൽ ഇറങ്ങി സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പടം. രണ്ടാമത് ഒരു വൈകിട്ടായി 6 മണിക്കായപ്പം, അന്ന് സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആയിരുന്നു SG250. കാര്യം സ്റ്റാറ്റസ് ഇടുകയും നടന്മാർ സംസാരിക്കലും അങ്ങനെ വലിയ ഒരു ആഘോഷപരമായിട്ടാണ് നമ്മൾ മലയാള സിനിമ അതിനെ ഏറ്റുവാങ്ങിയത്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പം ഷാജി കൈലാസിൻ്റെ ക്രൂ എന്ന് പറയുമ്പോൾ കടുവ, പൃഥ്വിരാജിൻ്റെ സിനിമയായ കടുവയുടെ ക്രൂ വന്ന് സ്റ്റേ കൊടുത്തു സിനിമയ്ക്കെതിരെ. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്ന് പറയുമ്പം കടുവ എന്ന് പറയുന്ന സിനിമ, അവരുടെ കടുവ എന്ന് പറയുന്ന സിനിമയായിട്ട് ഈ SG250 ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറാണ് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞ് വലിയ സെൻസേഷനലായിട്ട് അവർ എന്താ സ്റ്റേ കൊടുക്കുകയും അത് ഷൂട്ടിംഗ് നിർത്തുവയ്ക്കുകയും ചെയ്തു SG250. അങ്ങനെ ഭയങ്കര ചർച്ചയായി, സോഷ്യൽ മീഡിയാസിൽ ചർച്ചയായി, ഫേസ്ബുക്ക് ചർച്ചയായി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചർച്ചയായി, അങ്ങനെ ഭയങ്കര ചർച്ചയായി വന്നപ്പോഴാണ് അങ്ങനെ ഓരോ ട്വിസ്റ്റായിരുന്നു സംഭവം. ഈ സിനിമ മൊത്തം ട്വിസ്റ്റാണ്, സിനിമ കഥയെ വെല്ലുന്ന ഒരു ഇതായിരുന്നു നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് രഞ്ജി പണിക്കർ പറഞ്ഞു, എന്താണ് ഇത്, നമ്മുടെ ഈ സിനിമ ഞാൻ എൻ്റെ കഥയാണ്,
ഞാൻ ഒരിക്കൽ എടുക്കാമെന്ന് വിചാരിച്ച മോഹൻലാലിനെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചൊരു കഥയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചർച്ച കയറി. മോഹൻലാലിനെ വെച്ചെടുക്കാൻ പോവുക എന്ന് പറഞ്ഞ് ഭയങ്കര ചർച്ച കയറി. അങ്ങനെ എഴുതുന്നപ്പോഴാണ് അടുത്തൊരു സംഭവം വരുന്നത്. അടുത്തൊരു സംഭവം എന്ന് പറയുമ്പം വേറൊന്നുമല്ല, രഞ്ജി പണിക്കർ പറയാം. രഞ്ജി പണിക്കർ വലിയൊരു ട്വിസ്റ്റാണ് ഇട്ടത്, സത്യം പറഞ്ഞാൽ വലിയൊരു ട്വിസ്റ്റാണ്. കാര്യം എന്താണ്, ഇത് ജീവിച്ചിരിക്കുന്ന ക്യാരക്ടറാണ്, പാലയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇത് അയ്യോ ആരാണ് ജീവിച്ചിരിക്കുന്ന, ആരാണ് എന്നറിയാൻ വേണ്ടി സോ ന്യൂസ് ചാനൽസ് മൊത്തം അറിയാമല്ലോ. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ വന്ന് അവർ കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ചെയ്തു പല ചാനൽസിൽ. കഴിഞ്ഞ ഈ ആഴ്ച പോലും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് അറിഞ്ഞില്ല, കണ്ടു കാണുമായിരിക്കും ചിലവരൊക്കെ. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അയാൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടം പൃഥ്വിരാജ് ചെയ്യുന്നതല്ല മോഹൻലാലോ സുരേഷ് ഗോപിയോ. കാര്യം അദ്ദേഹത്തിൻ്റെ ബോഡിയിലാകരുത്, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം പൃഥ്വിരാജുമായിട്ട് വലിയ കമ്പാരിസണോ പൃഥ്വിരാജുമായിട്ട് വലിയ ചേർച്ചയൊന്നും ഉള്ള ക്യാരക്ടറല്ല സത്യം പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിനല്ല. അല്ലെങ്കിൽ മോഹൻലാലോ സുരേഷ് ഗോപിയോ കാര്യം അത്രയും പൊക്കവും അത്രയും വണ്ണമൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് ചെയ്താൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് രണ്ടും ചിലപ്പോൾ രണ്ട് കഥയാവാം, ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസമൊക്കെ കാണും, അതൊക്കെ ശരിയായിരിക്കും. ഇത് പേഴ്സണൽ ഒപ്പീനിയനാണ്, വേറെ ആയിട്ട് ഒന്നും കാണരുത്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഓരോ ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പം എന്താണ് സത്യം പറഞ്ഞാൽ, ഇപ്പം രഞ്ജി പണിക്കർ സ്റ്റേ കൊടുക്കാൻ പോവുകയാണ് കടുവയ്ക്കെതിരെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതാണ് എന്താണ് സത്യം എന്നറിയുന്ന കാര്യം നമ്മളിത് കണ്ട ഒരു പ്രേക്ഷകരെന്ന നിലയിൽ കണ്ടു എന്നത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു പാലയിലുള്ള ആ വ്യക്തി പറയുന്നത് പോലെ ആയിരിക്കാം ചില ചിന്ത. കാര്യം പൃഥ്വിരാജിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അത് കറക്റ്റ് ആകുന്നില്ല. കാര്യം ഒരു ആ ഒരു ഷേപ്പിംഗ് ഒന്ന് കറക്റ്റ് ആയില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു മാസ് സെൻറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, തിരിച്ചു വരണമെന്ന്. അതുകൊണ്ടാവാം ചിന്തിക്കരുത്, നിങ്ങൾ ചിന്തിക്കരുത് ഒരിക്കലും. കാര്യം ഞാൻ കണ്ടതിൽ എനിക്കിങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, മാസ് സെൻറ്റർ ഈ പടം തിരിച്ചു വരിക എന്ന് കാര്യം ആഘോഷിച്ചു. കാര്യം മലയാള സിനിമയുടെ മൂന്ന് കസേരയെന്നെടുത്ത് ട്രിപ്പിള്ളേഴ്സ് എന്ന് പറയുമ്പം അത് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, സുരേഷ് ഏട്ടൻ, അങ്ങനെ മോഹൻലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, അങ്ങനെ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പഴയ സിനിമ അല്ല, ഇപ്പോഴും ആൾക്കാരെ മനസ്സിലുണ്ട്. ഓക്കെ, പല മോഹൻലാൽ മമ്മൂട്ടി ഫാൻസും സുരേഷ് ഏട്ടൻ്റെ ഫാൻസും കൂടെയാണ്. അങ്ങനെ വന്നപ്പോൾ ഞാനും ഉൾപ്പെടെ. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവിന് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് നൽകിയതാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം കടുവേര മോഷൻ പോസ്റ്റർ അല്ല, ആ പോസ്റ്റർ ഇറങ്ങി, ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിരുന്നു. ഇപ്പോഴും അത് പറയുന്നുണ്ട് ആൾക്കാർ, ഒരു കുരിശുമാലയൊക്കെ ഇട്ട് പൃഥ്വിരാജ് ഇങ്ങനെ പോലീസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോഷൻ പോസ്റ്ററും അതേപോലെ തന്നെ ഒരു വാച്ചിൽ സിഗരറ്റ് കത്തിക്കുക, അങ്ങനെ ഒരു സെറ്റായിട്ടാണ് രണ്ടുപേരും ഇറക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിഞ്ഞു കൊടുത്തില്ല ഏതാണ് സിനിമ. ഞാൻ പറയാം, എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് സിനിമയും സംഭവിക്കണം. ഇപ്പോൾ രഞ്ജി പണിക്കർ സാറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും സംഭവിക്കണം. കാര്യം പ്രേക്ഷകരാണല്ലോ ഇത്. കാര്യം സ്റ്റേ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്, പ്രേക്ഷകർ കാണണം, അവരെ അഭിപ്രായം അവർ പറയട്ടെ. ഇപ്പോൾ മൂന്ന് സിനിമ ഇറക്കുക, മൂന്ന് സിനിമ ഒരേ സമയത്ത് ഇറക്കുക, മൂന്ന് സിനിമകളും പോയി കാണും, ഞാനായാലും പോയി കാണും, കണ്ടിട്ട് ഏതാണോ ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് തിരഞ്ഞെടുക്കുക. കാര്യം മൂന്നും ഭയങ്കരമാണ്. കാര്യം മാത്യൂസ് തോമസിൻ്റെയും ടോമിച്ച മുളക് പാടത്തിൻ്റെയാണ് SD 250, ഷാജി കൈലാസിൻ്റെയും അങ്ങനെ കടുവ അങ്ങനത്തെ ടീമിൻ്റെയാണ്. രഞ്ജി പണിക്കർ എടുക്കുകയാണെങ്കിൽ അതും ഓക്കെയാണ്. ഈ മൂന്നും പ്രധാനപ്പെട്ടവരാണ് മലയാള സിനിമയിലെ, മലയാള സിനിമയുടെ ഡയറക്ടർസിന് മില്യൻസ് നൽകുന്ന മൂന്ന് പേരുമാണ്. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് മൂന്ന് സിനിമ ഇറങ്ങട്ടെ, അതിനെ ഇഷ്ടപ്പെടുന്നത് പോയി കാണട്ടെ അല്ലേ. അപ്പോൾ അരവിന്ദ്, അപ്പം നിനക്കിതിൽ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ, എന്തെങ്കിലും നിനക്കിതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നിനക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെ ഇതിന് വേറെ വല്ല കേസ് വല്ല ഇപ്പോൾ വൈറലായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അരവിന്ദ് പറ. എന്താണ് നിനക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിലും പറയാം. ഓക്കെ, നീ പറയൂ. ആ ഓക്കെ, അപ്പൊ പക്ഷെ ഇതെന്ന് പറയുമ്പോ സിനിമ എടുക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ എല്ലാവർക്കും അതൊരു മൗലികാവകാശം പോലെയാണ്. ഇപ്പോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, അതിപ്പോ ഞാൻ പറയണമെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും സിനിമ എടുക്കട്ടെ, രണ്ട് സിനിമയും നടക്കട്ടെ, രണ്ട് സിനിമയും ഇറങ്ങട്ടെ. അപ്പൊ ആൾക്കാർ തീരുമാനിക്കുമല്ലോ ഏത് സിനിമയ്ക്ക് കയറി പോയി കാണണം എന്നുള്ള ആൾക്കാർ തീരുമാനിക്കട്ടെ. പിന്നെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ, ജീവിച്ചിരിക്കുന്ന കഥാപാത്ര ആളെ പറ്റിയുള്ള സിനിമയാണെന്നൊക്കെ പറയപ്പെടുന്നു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രഞ്ജി പണിക്കർ പറയുന്നു എന്താണ്, പുള്ളിയുടെ കഥയാണിത്, അപ്പോൾ ഷാജി കൈലാസ് അതങ്ങനെ കൊണ്ടുപോയതാണ്, ഹൈജാക്ക് ചെയ്തതാണെന്ന് രഞ്ജി പണിക്കർ പറയുന്നു. ഓക്കെ, അപ്പൊ അതാണല്ലേ പ്രശ്നം. അപ്പോ എന്തായാലും ഞാൻ പറയുന്നത് വെച്ചാൽ രണ്ട് സിനിമയൊക്കെ നടക്കട്ടെ, പിന്നെ ആൾക്കാരൊക്കെ തീരുമാനിക്കട്ടെ ഇത് ഏത് പോയി കാണണം എന്നുള്ളത്. എന്റെ ഒരു ഇത് വിഷയത്തിന് വളരെ വളരെ ഇതായിട്ടുള്ള, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ സർഫസിലുള്ള അറിവേ ഉള്ളൂ. അപ്പൊ അത് അതൊക്കെ വെച്ച് പറയുകയാണ്. ഓക്കെ, സിനിമയല്ലേ, അപ്പൊ അത് അവര് എടുക്കട്ടെ, ഇതിപ്പോ അങ്ങനെയാണല്ലോ, സിനിമ അങ്ങനെയാണല്ലോ. അപ്പൊ പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത്, എനിക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ആ ഒരു
വീണ്ടും ഒരു മാസ് ഒരു തിരിച്ചു വരവ് വേണമെന്നുള്ളത് എനിക്ക് ശരിക്കും ഇപ്പോഴും ആഗ്രഹമുണ്ട്. സുരേഷ് ഗോപിയുടെ ആ ഒരു തിരിച്ച് ആ ഒരു മാസിലോട്ട് ആ ഒരു പവർ എനർജി മനസ്സിലായില്ലേ, ആ ഒരു കമീഷ പാപ്പുലിനെ ആ ഒരു ഇത് ആ ഒരു വൈബ് ഓക്കെ, അത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ശരിക്കും. പിന്നെ അതുപോലെ അപ്പൊ അതാണ് ഈ സംഭവം. ഓക്കെ, അത് നീ പറഞ്ഞ ശരിയാണ് ഞാൻ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വായിച്ചും കണ്ടും ഒക്കെ ഉള്ള അങ്ങനത്തെ ഇതൊക്കെ ഉള്ളു. പിന്നെ നിനക്ക് ഈ ഇടയ്ക്ക് പിന്നെ മറ്റൊരു സംഭവം, അടുത്ത സംഭവത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, എന്താണെന്ന് വെച്ചാ ഈ നിനക്ക് സൈബർ ബുള്ളിയിങ് എന്താണെന്ന് അറിയാമോ? ബുള്ളിയിങ് എന്താണ്, കളിയാക്കല് അങ്ങനത്തെ ഇതാണ്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ ബുള്ളിയിങ്ങിനെ പറ്റി നിനക്കറിയാമോ? ഈ ഇടയ്ക്ക് ഞാൻ നീ ഇന്ന് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. ഈ ഇടയ്ക്ക് അഹാന കൃഷ്ണയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഒരു അവരാദ്യം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, പിന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ വന്നു അല്ലേ. അപ്പോൾ നീ ഈ സൈബർ ബുള്ളിയിങ് എന്താണെന്ന് നിനക്ക് അറിയാമോ? അറിയാമെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ പറ. ആ അരവിന്ദെ, ഞാൻ കുറച്ച് കാലമായിട്ട് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സംഭവം, അല്ല സൈബർ ബുള്ളിങ്ങിന് അതല്ല ഞാൻ കേൾക്കുന്നത്, ലവ് ലെറ്റർ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പം കുറച്ച് കാലമായിട്ട് കേൾക്കുക. കാര്യം പൃഥ്വിരാജ് ഒരിക്കലും ഫേസ്ബുക്കിലിട്ടു, പക്ഷെ അത് ഞാൻ വളരെ ശ്രദ്ധിച്ചില്ല. അഹാന കൃഷ്ണയുടെ ഒക്കെ സംഭവം കണ്ടു, പിന്നെ അത് കഴിഞ്ഞ് ട്രെൻഡിൽ ലിസ്റ്റ് നോക്കുക, അഹാന കൃഷ്ണൻ ലവ് ലെറ്റർ. അത് നോക്കിയാൽ ഫേസ്ബുക്കിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന അഹാന കൃഷ്ണൻ ലവ് ലെറ്റർ, അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ചർച്ച നടക്കുക അഹാന കൃഷ്ണൻ ലവ് ലെറ്റർ. അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് എനിക്കത് കാണാൻ പറ്റിയ കാര്യം, കാണാൻ പറ്റിയില്ല കാര്യം ഇതിൻ്റെ ഇടയ്ക്കാണ് കാണാൻ പറ്റിയത്. അങ്ങനെ എന്നപ്പോഴാണ് ഈ അഹാന കൃഷ്ണയുടെ ലവ് ലെറ്റർ എന്താണ് സംഭവം, സൈബർ ബുള്ളിങ് എന്താണ്? സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം നമ്മളൊരു സംഭവത്തിന് എടുത്തു വെച്ചിട്ട് ട്രോളുക, എടുത്തു വെച്ച് ട്രോളുക. അങ്ങനെ അത് സംഭവം ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇനി അഹാന കൃഷ്ണ പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കരുത്, ഒരിക്കലും ഇല്ല. കാര്യം അഹാന കൃഷ്ണ സപ്പോർട്ട് ചെയ്യുന്നതല്ല എൻ്റെ ഒരു പേഴ്സണലി, അത് ഞാൻ ഒരു എന്താ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം കാണുന്ന തരത്തിൽ ഇത് പറയുന്നത് കറക്റ്റല്ലേ എന്നൊരു സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് കറക്റ്റാണ്. കാര്യം ഒരു സാധനം എടുത്തു വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമില്ല. അത് കുറച്ചു കാലം പൃഥ്വിരാജനെ പറഞ്ഞു നടന്നു, കുറച്ചു കാലം പല ആൾക്കാരെയും നമ്മൾ പറഞ്ഞു നടന്നു. പ്രത്യേകിച്ച് അർജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഭയങ്കര വൈറലായി. കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം, അർജു എന്ന് പറയേണ്ട പേര് പറയേണ്ട കാര്യമില്ല, ആർക്കും അറിയാം. അപ്പം അയാൾ പലരെയും ടിക്ടോക്കിൽ പലരെയും ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ പലരെയും ആക്ഷേപിക്കുന്നതല്ല, അർജു ഇസ് വണ്ണം കറക്റ്റാണ്. അവൻ പറഞ്ഞത് അവൻ കാര്യമായിട്ടാണ് കാര്യം പറഞ്ഞത്. നമ്മളെല്ലാവരും എൻജോയ് ഞാൻ ഉൾപ്പെടെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറയുന്ന സത്യമാണ്. അവൻ പറയുന്ന ഒരു കുരു കുറ്റവുമില്ല. പക്ഷേ അർജുനെ പിടിച്ചുകൊണ്ട് പലരും ആ ട്രോള് ചെയ്യുകയും അവരുടെ കുടുംബത്തിൽ കയറി അവരുടെ ഓരോ പേരെ അമ്മയെ എല്ലാവരും കയറി നാണം കെടുത്തുകയും സൊസൈറ്റിയിൽ വെളിയിൽ നടന്ന് കടക്കാൻ പറ്റാത്ത തരത്തിൽ പറയും. അങ്ങനെ വന്നപ്പോൾ അർജു എന്ത് ചെയ്തു? അവൻ തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്ന സംഭവം ഇവിടെ തീരണം, അതാണ് ഞാനിവിടെ പറയേണ്ടത്. അവിടെ പറയുന്ന സംഭവം തീരണം, അത് ശരിയാണ്. അപ്പം ഞാനിങ്ങനെ പല സംഭവങ്ങളും കണ്ടു. എന്താ ഫ്ലെയിമിങ് എന്നൊക്കെ പറയുന്ന പല സംഭവങ്ങൾ അഹാന കൃഷ്ണൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ ഇത് ഒരുപാട് കണ്ടതാ, ഒരുപാട് കേട്ടു കണ്ടു. കാര്യം ഇത് ഇവിടെ മാത്രമല്ല, നമ്മൾ വെളിരാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഇപ്പം ട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. ഇപ്പം ഞാൻ ഇപ്പം ഒരു കാര്യം ഇപ്പം പറയാം. ഇപ്പം സുരേഷ് ഗോപിയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം പറയുക, അതിപ്പം കുഴപ്പമില്ല. കാര്യം നമ്മൾ സപ്പോർട്ട് ചെയ്താണ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് പറയുന്നത്, പക്ഷേ പോസിറ്റീവ് അല്ലാതെ കുറേ പേര് പറയുന്നുണ്ട് എന്ന് പറയുമ്പം നെഗറ്റീവായിട്ട് മാത്രം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് ഹാനകൃഷ്ണൻ പറയുന്ന പോലെ അവിടെ പോയി പൊങ്കാലയിടാം എന്ന് പറയുന്ന പോലെ അവിടെ എന്തോ സംഭവം നടപ്പുണ്ട്, നമുക്ക് അവിടെ പോയി പൊങ്കാലയിടാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് ഇടിച്ചു കയറും. സത്യം പറഞ്ഞാൽ മലയാളികൾ ചെറിയൊരു ഇതുണ്ട്. കാര്യം അവിടെ എന്തെങ്കിലും സംഭവം നടക്കുന്നുണ്ടോ, അവിടെ പോയി നമുക്ക് എന്തെങ്കിലും നടത്താം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ കയറി പൊങ്കാലയിടാം. അങ്ങനെ പലവർക്കും പ്രശ്നമുണ്ട്. ഇപ്പം ഭക്തൻ്റെ ഭാര്യയ്ക്കെതിരെ നമുക്ക് എന്താണ് എൻ്റെ ഇടയ്ക്ക് എന്ന് നമ്മൾ കണ്ടു കാണാം. ഇപ്പോൾ യൂട്യൂബിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇത് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് സൈബർ ആക്രമണം സത്യം പറഞ്ഞാൽ എന്തിനാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഓപ്പൺ മൈൻഡാണ്, പേഴ്സണലായിട്ട് ഒപ്പീനിയനാണ്, വേറെ ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. എന്തെങ്കിലും പോസിറ്റീവായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന് ആ ഒരു മൈൻഡിൽ കാണുക, അവർക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ, അവരുടെ ചാനലല്ലേ, അവരുടെ സംഭവമല്ലേ, അവരുടെ നാവല്ലേ, അവർ പറയട്ടെ. നമുക്ക് ഞാൻ എൻ്റെത് പറയുന്നില്ലേ, അതുപോലെ നമുക്ക് അവർ പറയാനുള്ള അവർ പറയേണ്ട അവരുടെ അവകാശമാണ്, അവർ റൈറ്റാണ്, അവർക്കും അവകാശം കൊടുത്തിട്ടുണ്ട്, അവന് പറയട്ടെ അവർ. അതുകൊണ്ട് തന്നെ
ഇത് അരവിന്ദ് പറഞ്ഞ പോലെ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഇപ്പോൾ ഹാനകൃഷ്ണൻ പറഞ്ഞത് ഇപ്പോഴും ഇന്ന് രാവിലെ പോലും ഞാൻ ന്യൂസ് എയ്റ്റീനിലെ കോ വൈറൽ എന്ന പരിപാടിയിൽ ഞാൻ കണ്ടു. അങ്ങനെ ഇതിപ്പം വൈറലായിട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജയുടെ പല നടന്മാരും ഷെയർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇത് എന്താണെന്നറിയാം, ട്രെൻഡിൽ ലിസ്റ്റിൽ ഇപ്പോഴും 1 മില്യൺ വ്യൂസിനപ്പുറം കടന്നത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതങ്ങ് പോവുകയാണ്. അങ്ങനെ ഇത് ഒരുപാട് ചർച്ച നടക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ സൈബർ ബുള്ളിംഗ് അല്ലെങ്കിൽ ഫ്ലെയിമിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ട് ചെയ്യുന്നതിൽ എനിക്കൊരു കുറ്റവുമില്ല. ട്രോൾ ചെയ്യുന്ന പലരും ഉണ്ട്, ട്രോൾ ചെയ്യുന്ന കാണുന്നൊരു വ്യക്തി എന്ന നിലയിൽ പലരും കാണുന്നുണ്ട്. അത് നടക്കട്ടെ, അതാണ് നല്ലതാണ് കാര്യം. എൻ്റർടൈൻമെൻറ്റ് വേണ്ടി നമുക്കത് കാണുന്നതിന് വിഷയമില്ല. പക്ഷെ അതിനെ വെച്ച് ചൂഷണം ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. മാക്സിമം എങ്ങനെയെങ്കിലും അവരങ്ങ് പോട്ടെ, അവർ പറയുന്ന കാര്യം കേൾക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരത് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ പോട്ടെ. അങ്ങനെ കണ്ടാൽ പോലെ എന്തിനാണ് നമ്മൾ ചുമ്മാ പറയുന്നത്. പക്ഷെ എനിക്കിത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കിത് കൂടുതൽ പറയാനോ ഇതായിട്ട് എനിക്ക് വലിയ അറിവില്ല. ഇത് നമുക്ക് കാര്യം ചെയ്യാം. അരവിന്ദ് പറയട്ടെ, അരവിന്ദിന് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. അരവിന്ദ് നീ പറ, നീയാണ് കുറച്ചുകൂടി ആപ്റ്റ് പറയാ, നീ പറ, എന്തായാലും നീ പറ. അതെ അതെ, ദേവാനന്ദ് പറഞ്ഞാണ് അതിന്റെ കാര്യം. ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പലരും ശരിക്കും പറഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ്ങിന് എതിരെ യൂട്യൂബിൽ അഹാന അവരുടെ ചാനലിലിട്ട വീഡിയോയെ ട്രോള് ചെയ്ത് അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് ഇടുന്നത് ഞാൻ കണ്ടിരുന്നു, ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അതങ്ങനെ ഒരു പരിഹസിക്കാനുള്ള സ്റ്റഫാണോ എനിക്ക് അറിയില്ല. കാരണം അത് ശരിയല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒരു നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു നിലപാടുമായിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു, അപ്പോൾ കുറേ പേര് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും ആൾക്കാർ വന്ന് നമ്മുടെ അച്ഛനെ വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, സഹോദരി സഹോദരന്മാരെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുക, അത്തരത്തിലുള്ള പ്രവണതകൾ ശരിക്കും വളരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിപ്പോൾ യൂട്യൂബിലുണ്ട്, അതുപോലെ FBയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോഷ്യൽ മീഡിയ യൂട്യൂബിലുണ്ട്, FBയിലുണ്ട്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. അതിപ്പോൾ അതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം അവരിട്ട അഹാന ഇട്ട പോസ്റ്റിന് കുറേ എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് കേസുകൾ, കോവിഡ് കേസുകൾ കൂടുന്നത് കൊണ്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ അഹാന പറഞ്ഞു എന്താണ് ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾ സർക്കാരിനെതിരെ വന്നപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടി സർക്കാർ ലോക്ക്ഡൗൺ കൊണ്ടുവന്നതാണ് എന്നുള്ള രീതിയിൽ എന്തോ ആയിരുന്നു പോസ്റ്റ് അല്ലെ. അപ്പൊ അതിനാണെന്ന് തോന്നുന്നു, അതിന് കോൺസിക്വൻ്റായിട്ടാണെന്ന് തോന്നുന്നു ഈ വീഡിയോ യൂട്യൂബിൽ അവരുടെ ചാനലിൽ ഇട്ടത്. അപ്പൊ ഞാനും ശരിക്കും ഇത് ഫേമസ് ആയ ശേഷം, ഈ ലവ് ലെറ്റർ എന്ന് പറയുന്ന ഈ വീഡിയോ ഫേമസ് ആയതിന് ശേഷമാണ് ശരിക്കും ഞാനത് കണ്ടത്. അതായത് ഈ ട്രോളുകളും ഈ വീഡിയോ ഒക്കെ, ലൈവ് ലെറ്റർ എന്ന് പറയുന്ന വീഡിയോക്കുള്ള ട്രോളുകളും ഒക്കെ കണ്ടതിന് ശേഷമാണ് ശരിക്കും ഞാൻ ആ വീഡിയോ ചെന്ന് കാണുന്നത്. അവരുടെ മറ്റ് വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന് ശേഷമാണ് ഞാൻ ചെന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ലവ് ലെറ്റർ എന്ന് പറയുമ്പോൾ അവർ ഈ ബുള്ളിയിങ് ചെയ്യുന്നവർക്ക് എതിരെ എഴുതുന്ന ലെറ്ററായിട്ടാണ് പറയുന്നതായിട്ടാണ് അഹാന കൃഷ്ണ അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാൻ തോന്നി, കണ്ടപ്പോൾ കൊള്ളാൻ തോന്നി. ഓക്കെ, അവർ പറയുന്നതിലും കാര്യമില്ലാതില്ല, പക്ഷെ എന്താണ് അവർക്ക് അതിന് നല്ലോണം ട്രോള് കിട്ടുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് തന്നെ നല്ലോണം ട്രോള് കിട്ടുന്നുണ്ട്. ട്രോള് ചെയ്യപ്പെട്ടതിനെ ഇത് ചെയ്യാൻ വേണ്ടി അവർ എന്താണ് ഇത്തരത്തിലുള്ള ഇരകളെന്ന് വിളിച്ച് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് ബുള്ളിങ്ങിന് ഇരകളായവരെ എന്താണ് അത് വളരെ ഇരകളായ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ അവർ പറയുന്നത് അവരൊരു ഇരയായിട്ടില്ല, ഞാൻ മാനസികമായിട്ട് ഒരു ഇരയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ബുള്ളിങ്ങിന് ഇരയായി എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ്, എനിക്ക് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, മാനസികമായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, അതാണ് ആ എന്താണ് ആ വീഡിയോ സൈബർ ബുള്ളിങ് ആൻഡ് ലവ് ലെറ്റർ അഹാന കൃഷ്ണയുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ വേറെ ഇപ്പം എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു ഈ ഒരു വീഡിയോസിൻ്റെ ഒരു ഇങ്ങനെ വന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരാണെങ്കിലും മുമ്പ് കണ്ടിട്ടുള്ളവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ചെയ്യുന്ന വളരെ ചെറിയ ഒരു ഇതാണ്, നിങ്ങൾക്ക് വളരെ ചെറിയൊരു പ്രവൃത്തിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് വലിയൊരു നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.
ദേവാനന്ദും അതേ അഭിപ്രായക്കാരനാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോ അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട്, ഈ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ്, ദ ഹാപ്പനിങ്സ് നോഷന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ. ഓക്കെ, അതാണ് അരവിന്ദ കാര്യം, അതാണ് നീ പറഞ്ഞതാണ് സഹകാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഓക്കെ, ഇതെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾ ഒന്നും വേറെ ഒന്നും ആയിട്ട് കാണരുത്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടുപേരുടെ അഭിപ്രായം മാത്രമാണ്, നമ്മളൊരു പ്രേക്ഷകർ നിലയിൽ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല കണ്ടൻറ്റുകളായിട്ട് നമ്മൾ എത്താൻ മാക്സിമം നോക്കാം. അടുത്ത ഇനി ഞായറാഴ്ചയോ ശനിയാഴ്ചയോ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ബൈ.